السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله، الحمد لله على آلائه، والشكر له على نعمائه. نحمده سبحانه وتعالى، ونصلي ونسلم على خاتم أنبيائه، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إِنَّا أَنزَلْنَاهُ فِي لَيْلَةِ الْقَدْرِ وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ. لَيْلَةُ الْقَدْرِ خَيْرٌ مِنْ أَلْفِ شَهْرٍ. تنزل الملائكة والروح فيها بإذن ربهم. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله، صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: تحروا ليلة القدر في الوتر من العشر الأواخر من رمضان. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. أطلب متابا بالندامة مقلعا وبعزم ترك الذنب فيما استقبلا. وبراءة من كل حق الآدمي. ولهذه الأركان فرع وكملا. അതിമഹത്തായ അനുഗ്രഹങ്ങളുടെ കൂമ്പാരമായി വന്ന പരിശുദ്ധമായ റമദാൻ മാസം പാപം പൊറുക്കാനും കാരുണ്യം ലഭിക്കാനും സ്വർഗപ്രവേശനം കരസ്ഥമാക്കാനും നരകമോചനം ലഭിക്കാനും അള്ളാഹു തആല അനുഗ്രഹിച്ചു തന്ന മാസം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മോട് വിട പറയുകയാണ്. അരയും തലയും മുറുക്കി ഇനിയുള്ള ദിവസമെങ്കിലും നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. എന്താണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ എന്താണ്? അള്ളാഹുവിൻ്റെ മലക്കുകളും പ്രത്യേകിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങി വരുന്ന അനുഗ്രഹീതമായ രാത്രി. മാനവ സഞ്ചയത്തിൻ്റെ മാർഗദർശനത്തിനായി അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് അറിവിൻ്റെ പ്രകാശവീതിയിലേക്ക് നയിച്ച അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ അവതീർണം. ആ പരിശുദ്ധമായ ഖുർആൻ അവതീർണമായത് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണല്ലോ. മാത്രമല്ല, മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കെല്ലാം വേദഗ്രന്ഥങ്ങൾ അവതരിച്ചതും ഈ പരിശുദ്ധ റമദാനിലായിരുന്നുവല്ലോ. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധേയമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഏടുകൾ ലഭിച്ചത്, ദാവൂദ് നബിക്ക് സബൂർ ലഭിച്ചത്, മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ലഭിച്ചത്, ഈസാ നബി അലൈഹിസ്സലാമിന് ഇഞ്ചീൽ ലഭിച്ചത് എല്ലാം ഈ പരിശുദ്ധമായ റമദാനിലായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായത്തെക്കാൾ ദീർഘായുസ്സിലും ഏറെ പിന്നിലാണ്.
അപ്പോൾ പിന്നെ 500ഉം 1000ഉം വർഷങ്ങൾ ജീവിക്കുകയും അത്രയും കാലം ഇബാദത്ത് ചെയ്യുകയും ചെയ്ത പ്രവാചക സമുദായത്തിനൊപ്പം പുണ്യം നേടാൻ നമ്മുടെ ഈ സമുദായത്തിന് കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ എന്തിനാണ് ലൈലത്തുൽ ഖദ്ർ പോലോത്ത പുണ്യദിനങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നത് എന്തിനാണ്? ഖുർആൻ ആദ്യമായി അവതരിച്ച ആ രാത്രിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. أنزلناه في ليلة القدر وما أدراك ما ليلة القدر. തീർച്ചയായും പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു തആല പറയുകയാണ്, തീർച്ചയായും പരിശുദ്ധമായ ഖുർആനിനെ ഖദറിന്റെ രാത്രിയിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു. ലൈലത്തുൽ ഖദർ എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹ്ർ. ഈ ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്, ഗുണകരമാണ്. ആ രാത്രിയിൽ അള്ളാഹുവിൻ്റെ സമ്മത എല്ലാ ഓരോ കാര്യത്തിന് വേണ്ടിയും ആ രാത്രിയിൽ മലക്കുകളും പ്രത്യേകിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങി വരുന്നതാണ്. പ്രഭാതം വരെ ആ രാത്രി സമാധാനം തന്നെയാണ്. അതുകൊണ്ട് ആ രാവിനെ നിങ്ങൾ ഇബാദത്തിനെ കൊണ്ട് ധന്യമാക്കണേ. ഇഅ്തികാഫിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് വരെ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫ് ിരുന്നു. ഇഅ്തികാഫിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പൊറുക്കപ്പെടുകയും അള്ളാഹു പുറത്തു കൊടുക്കുകയും ഗുണത്തിൻ്റെ, നന്മയുടെ, സന്തോഷത്തിൻ്റെ ഏതെല്ലാം വശങ്ങളുണ്ടോ അതെല്ലാം ആ വ്യക്തിക്ക് അള്ളാഹു നൽകപ്പെടുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇഅ്തികാഫ് കൊണ്ട് സജീവമാകേണ്ട രാവുകളാണിത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10-ല് ഒറ്റയായ രാവുകളിൽ നിങ്ങൾ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്രിനെ പ്രതീക്ഷിച്ചു കൊള്ളണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു തആലാനഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളിൽ എന്താണ് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, ഖാല ഖൂലിഹി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവേ, നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, പാപങ്ങൾ പൊറുത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതിനാൽ എൻ്റെ പാപങ്ങൾ നീ പൊറുത്തു തരണേ അല്ലാ. ഇത് അധികരിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം ധാരാളമായി അള്ളാഹുവിനോട് ആഫുവിനെ ചോദിക്കേണ്ട സമയമാണിത്. അല്ലാഹുമ്മ ഇന്നക ആഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു. നീ പടച്ചോനെ, നീ പാപങ്ങൾ പൊറുക്കുന്നവനും പാപങ്ങൾ പൊറുത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതിനാൽ എൻ്റെ പാപങ്ങൾ നീ പൊറുത്തു തരണേ അല്ലാഹ്. ഇത് അധികരിപ്പിക്കണം പ്രിയമുള്ളവരെ. ധാരാളമായി ഇത് ചൊല്ലേണ്ട സമയങ്ങളാണ്. അള്ളാഹുവിനോട് ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട സമയങ്ങളാണ്. മഗ്ഫിറത്തിൻ്റെ 10 നമ്മളോട് വിട പറഞ്ഞു. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് തന്നിട്ടുണ്ടോ, നമുക്കറിയുമോ? അതുകൊണ്ട് ഇനിയുള്ള ദിവസമെങ്കിലും നമ്മൾ വളരെയധികം അരയും തലയും മുറുക്കി ഇനിയുള്ള ദിവസമെങ്കിലും വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ലൈലത്തുൽ ഖദ്ർ ഇന്ന രാത്രിയാണെന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ല. ഏതായാലും അവസാനത്തെ 10-ല് ഒറ്റയായി വരുന്ന രാത്രികളിലാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് പ്രബലമായ അഭിപ്രായമുള്ളത്. നാം ആലോചിക്കുക, യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രികളിൽ പ്രത്യേകം മലക്കുകൾ ഇറങ്ങുന്നത് എന്തിനാണ്? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞല്ലോ, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ പ്രത്യേകം മലക്കുകൾ ഇറങ്ങുന്നത് എന്തിനാ? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
അതായത് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ അള്ളാഹു തആല ഉദ്ദേശിച്ചപ്പോൾ മലക്കുകളെല്ലാവരും ഒന്നടങ്കം ആക്ഷേപസ്വരത്തിൽ പറഞ്ഞു, ഖാലു ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് സൃഷ്ടിക്കുന്നത് തമ്പുരാന്? ഞങ്ങൾ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നില്ലേ? ഞങ്ങൾ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നത് അല്ലാ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നീ അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും. ഈ പറഞ്ഞതിൻ്റെ രഹസ്യം മലക്കുകളെ നേരിട്ട് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു സംഭാഷണത്തിൻ്റെ രഹസ്യം അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ഇറങ്ങുന്നത് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങുന്നതിൻ്റെ രൂപം അത് വലിയ ചരിത്ര സംഭവമാണ്. അതിൻ്റെ ഒരു സൂചന മാത്രം ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. അതായത് ഏഴാൻ ആകാശത്ത് അതിൻ്റെ അപ്പുറത്ത് സ്വർഗത്തോടടുത്ത് സിദ്റത്തുൽ മുൻതഹയിൽ പ്രത്യേകം ചില മലക്കുകളുണ്ട്. അവർ സദാസമയവും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് കൊണ്ട് ഇബാദത്തിൽ മുഴുകിയിരിക്കുന്നവരാണ്, ഇബാദത്തെടുത്ത് കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ മധ്യത്തിലായിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന് പ്രത്യേക സ്ഥാനമുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെഴുതപ്പെട്ട പ്രകാശത്താലുള്ള നാല് പതാകകൾ വഹിച്ചുകൊണ്ടാണ് അവരുടെ വരവ്. ലിവാ ഉൽ ഹംദ്, ലിവാ ഉൽ മഗ്ഫിറ, ലിവാ ഉർ റഹ്മ, ലിവാ ഉൽ കറാമ എന്നിങ്ങനെ പേരുള്ള പതാകയുമായിട്ടാണ് അവരുടെ വരവ്. ആദ്യമായി കൊണ്ട് ലിവാ ഉൽ മഗ്ഫിറ എന്ന പതാക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളാ ഷെരീഫിൻ്റെ മുകളിൽ നാട്ടുകയാണ്. അതിനുശേഷം ലിവാ ഉർ റഹ്മ, ലിവാ ഉർ റഹ്മത്ത് എന്ന പതാക കഅബയുടെ മുകളിലും, ലിവാ ഉൽ കറാമ ബൈത്തുൽ മുഖദ്ദസിന്റെ മുകളിലും, ലിവാ ഉൽ ഹംദ് ആകാശഭൂമിക്കിടയിലും, അതല്ല തൂരിസീന പർവ്വതത്തിൻ്റെ മുകളിലാണെന്നും അഭിപ്രായമുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് സ്ഥലങ്ങളിലും ഈ പതാകകൾ നാട്ടിക്കൊണ്ട് ഭൂമി മുഴുവൻ മലക്കുകൾ സഞ്ചരിക്കുകയാണ്. അങ്ങനെ അവർ ഓരോ മുസൽമാന്റെ വീട്ടിലും പ്രവേശിക്കുന്നു, ഓരോ മുസൽമാന്റെ വീട്ടിലും പ്രവേശിച്ചു കൊണ്ട് അതാ മലക്കുകൾ പറയുകയാണ്, സത്യവിശ്വാസികളെ അല്ലാഹു തആല നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു, അല്ലാഹു തആല നിങ്ങൾക്ക് സന്തോഷം അറിയിച്ചിരിക്കുന്നു. പക്ഷേ ഈ പരിശുദ്ധ റമളാനിനെ പരസ്യമായി അവഹേളിച്ച വീടുകളെ, ഈ പരിശുദ്ധ റമളാനിനെ നിസ്സാരമാക്കിയവരുടെ വീടുകളെ, കള്ളുകുടിച്ച് കൂത്താടിമത്ത് പിടിച്ച് നടക്കുന്നവരുടെ വീടുകളെ, കുടുംബവുമായി അകന്നു നിൽക്കുന്നവരുടെ വീടുകൾ, ഇസ്ലാം നിഷിദ്ധമാക്കിയ പന്നി മാംസം ഭക്ഷിക്കുന്നവരുടെ വീടുകൾ, നജസുള്ള വീടുകൾ എന്നിങ്ങനെയുള്ള ചില വീടുകളിലൊന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഈ വിഭാഗത്തിനൊഴികെ ഈ വിഭാഗമല്ലാത്തവരെയെല്ലാം ഈ വിഭാഗത്തിനെ മലക്കുകൾ മൈൻഡ് ചെയ്യുകയേ ഇല്ല. എന്നാൽ ഈ വിഭാഗമല്ലാത്ത നല്ലയാളുകൾ അതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുസാഫഹത്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടി മാപ്പപേക്ഷിക്കുന്നു. മാത്രമല്ല മശ്രിഖ് മുതൽ മഗ്രിബ് വരെ വിശാലതയുള്ള പ്രകാശത്താലുള്ള രണ്ട് ചിറകുകൾ പരത്തിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രഭാതമായാൽ അവരെ വിളിക്കുകയാണ്, മഅശറൽ മലായികത്തി റഹീൽ അർ റഹീം.
جبريل فيجتمعون عندهم يقولون يا جبريل ما صنع الله بالمسلمين في هذه الليلة من أمة محمد صلى الله عليه وسلم. ജിബ്രീൽ അലൈഹി ഇസ്ലാം വിളിക്കുകയാണ്, അതാ വിളിക്കുകയാണ്, പ്രിയമുള്ളവരെ മലക്കുകളുടെ സമൂഹമേ തിരിച്ചു പോകാനുള്ള യാത്രക്കൊരുങ്ങുക. അപ്പോൾ അവർ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചോദിക്കുമത്രേ, യാ ജിബ്രീൽ, ഈ രാത്രിയിൽ ഈ രാവിലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലെ മുസ്ലിമീങ്ങളെ അല്ലാഹു തആല എന്താണ് ചെയ്തത്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പ്രഖ്യാപിക്കുന്നു, മലക്കുകളെ, കള്ളുകുടിച്ച് കൂത്താടുന്നവർ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ, കുടുംബബന്ധം തകർക്കുന്നവർ, യേശണി നമീമത്ത് ഫിത്തിന ഫസാദ് ഉണ്ടാക്കുന്നവർ, ഈ നാല് വിഭാഗങ്ങൾക്കൊഴികെ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയും അല്ലാഹു അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു തആല നമ്മയ്ക്ക് ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പിന്നീട് അവരെല്ലാവരും കൂടി ഓരോ ആകാശങ്ങളിലേക്ക് കയറുകയാണ്. സൂര്യനു ചുറ്റും ഒരുമിച്ച് കൂടി അവിടെയും നോമ്പുകാർക്ക് വേണ്ടി പ്രത്യേകം ഇസ്തിഗ്ഫാർ കൊണ്ടും റഹ്മത്ത് കൊണ്ടും ദുആ ചെയ്യുകയാണ്. ഇപ്രകാരം ഏഴ് ആകാശത്തും അവർക്ക് പ്രത്യേകം പ്രത്യേകം സ്വീകരണ സമ്മേളനങ്ങൾ ഒരുക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും സിദ്റത്തുൽ മുന്തഹയിലെത്തുമ്പോൾ ആ സിദ്റത്തുൽ മുന്തഹ ചോദിക്കുമത്രേ, എന്നിൽ താമസിച്ചിരുന്ന മലക്കുകളെ, നിങ്ങൾ എവിടെ പോയതാണ്? ഞങ്ങൾ അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, സിദ്റത്തുൽ മുന്തഹയും വിവരം അന്വേഷിക്കുകയാണ്. അല്ലാഹുവിൻ്റെ അദൃശ്യ ലോകത്തുള്ള സിദ്റത്തുൽ മുന്തഹയും ജന്നത്തുൽ മഅ്വയും ജന്നത്തുൻ നഈമും അർശ് കുർസിയ് പോലത്തെ സകലമാന വസ്തുക്കളും അല്ലാഹുവിൻ്റെ പരിശുദ്ധമായി മാസത്തെ ബഹുമാനിച്ച് നോമ്പനുഷ്ഠിച്ച് പാതിരാ സമയത്ത് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവനിലേക്കെടുത്ത ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി പാപം പൊറുക്കാൻ വേണ്ടി തേടുകയാണ്. ഇങ്ങനെ സംഭവം സുദീർഘമാണ്, ഞാൻ ചുരുക്കുകയാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നാം അനുഗ്രഹീതരാണ്, നാം ഭാഗ്യം ചെയ്തവരാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിലെ അതിമഹത്തായ ഒരു രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. പ്രത്യേകം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ, ഒരു ചെറിയ ദുആയോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദു യുവാഫി നിഅമഹു യുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമു റഹീമായ രാജസയ്യിദായ ലോകരക്ഷിതാവായ കരുണക്കടലായ തമ്പുരാനെ, അള്ളാഹുവെ, ഞങ്ങൾ പാവങ്ങളാണ്, സാധുക്കളാണ്, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. പടച്ചോനെ, ഈ പാവങ്ങൾക്ക്, ഈ പാപികൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഈ അടിയങ്ങളോട് മാപ്പാക്കണേ അല്ലാ. നിന്റെ മഹഫിറത്ത് വിശാലമാണല്ലോ തമ്പുരാനെ, ഈ അടിയങ്ങളോട് നീ കരുണ കാണിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ നീ അഫുവ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് ആരൊക്കെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടോ, അവരുടെയൊക്കെ ഖബറ് ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ. അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചോനെ, അവരെയും ഞങ്ങളെയും നാളെ നീ നിന്റെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ഷാഫിയായ റബ്ബേ, നീ ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ലോകം ഒന്നടങ്കം മഹാമാരിയുടെ ഭീതിയിലാണ്, എല്ലാവരും ദുരിതത്തിലാണ്, പ്രയാസത്തിലാണ്. പടച്ചോനെ, നീ കരുതിയാൽ മാറാത്ത ഒരു അസുഖവും ഈ ലോകത്തില്ലല്ലോ പടച്ചോനെ. അല്ലാഹുവേ, നീ എത്രയും
പെട്ടെന്ന് അയ്യൂബ് നബിയുടെ രോഗം ശിഫയാക്കി. റഹ്മാനേ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു മുസീബത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് കാവല് നൽകണേ അല്ലാ, രക്ഷ നൽകണേ അല്ലാ. ഈ കോവിഡ് പോസിറ്റീവായ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ, അവർക്കൊക്കെ അത് എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണേ അല്ലാ, അവർക്ക് എത്രയും പെട്ടെന്ന് അത് നെഗറ്റീവാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അങ്ങനെ ആരൊക്കെ എന്തൊക്കെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ അവർക്കൊക്കെ പരിശുദ്ധ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, പടച്ചവനെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അകത്തുള്ള മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ, ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ, അഭിലാഷങ്ങളെ പൂവണിയിക്കണേ അല്ലാ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ ഈ സാധുക്കളെയും ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ ദുആ സ്വീകരിക്കണേ റഹ്മാനേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാനുള്ളവരാണ്. അവസാനം മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാൻ നൽകണേ അല്ലാ, കാമിലായ ഈമാനോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സന്തോഷത്തോടെ വിട പറയാൻ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചോനെ, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് വേറൊരാളോടും ചോദിക്കാനില്ല, നിന്റെ മുന്നിലല്ലാതെ ഞങ്ങൾക്ക് വേറൊരാളുടെ മുന്നിലും കൈനീട്ടാനില്ല. ഈ അടിയങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ തേട്ടം നീ കേൾക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء المرسلين والحمد لله رب العالمين ان شاء الله നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.